അഞ്ച് വർഷത്തെ ഗൾഫ് ജീവിതം അവസാനിപ്പിച്ച് ഇനി തിരികെ പോകുന്നില്ല എന്ന തീരുമാനത്തിലാണ് രവി ഇത്തവണ നാട്ടിലേക്ക് വന്നത്. 33 വയസ്സ് കഴിഞ്ഞു രവിക്ക് കല്യാണമായിട്ടില്ല. ബാധ്യതകളും മറ്റുമൊക്കെയായിട്ട് കുറച്ച് തിരക്ക് പിടിച്ച ജീവിതമായിരുന്നു രവിയുടേത്. ഇനി വേണം ഒന്ന് സ്വസ്ഥമായി ജീവിക്കാൻ. നാട്ടിലെത്തി സ്വയം തൊഴിലെന്ന രീതിയിൽ രണ്ട് പശുക്കളെ വാങ്ങി. പെണ്ണു നോക്കലെല്ലാം കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് കുറച്ച് സുഹൃത്തുക്കൾ നാട്ടിലൊരു കെട്ടുകൊടുക്കാനുണ്ടെന്ന് രവിയോട് പറയുന്നത്. രവിക്കതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അവസാനം കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി രവി കെട്ടെടുത്തു. പുതുതായി വാങ്ങിയ കെട്ടും പശു വളർത്തലും പെണ്ണുകാണലുമൊക്കെയായി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കെട്ടിനടുത്ത് താമസിക്കുന്ന ഒന്ന് രണ്ട് വീട്ടുകാർ രാത്രികാലങ്ങളിൽ കെട്ടിനകത്ത് നിന്നും ആരോ മീൻ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടെന്ന് രവിയോട് പറയുന്നത്. ആദ്യം രവി അത് വിട്ടുകളഞ്ഞെങ്കിലും രാത്രികാലങ്ങളിൽ കെട്ടിലെ മീൻപിടുത്തം പലരും സ്ഥിരമാക്കി. അതോടുകൂടി രാത്രി കെട്ടിന് കാവലിരിക്കാൻ രവി തീരുമാനിച്ചു. തുടക്കത്തിൽ ഒന്ന് രണ്ട് കൂട്ടുകാരും കെട്ടുകാവലിനായി രവിക്കൊപ്പം കൂടി. എന്നാൽ ഉറക്കമൊഴിച്ചുള്ള ആ പരിപാടിയിൽ നിന്ന് പതിയെ കൂട്ടുകാർ ഒഴിഞ്ഞു മാറി. അതോടെ രാത്രി ഒറ്റക്കായി രവിയുടെ കാവൽ. കെട്ടിനു തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ഓടിട്ട ഒറ്റമുറിയുണ്ട്. അവിടെയാണ് കാവലിരിപ്പ്. കെട്ടിന് തൊട്ടടുത്തായി അപ്പുറം ഒരു വലിയ പുഴയാണ്. അവിടെ പല ഭാഗങ്ങളും കാടുപിടിച്ച് കിടക്കുന്നതുകൊണ്ട് കൊതുകിന് ഒരു പന്നവുമില്ല. എല്ലാം സഹിക്കാം. രാത്രിയാകുമ്പോഴുള്ള ചില ജീവികളുടെ ശബ്ദം അത് വല്ലാതങ്ങ് ഭയപ്പെടുത്തുന്നതാണ്. അവന്മാരുടെ നിർബന്ധത്തിന് കെട്ടും വാങ്ങി ഇപ്പോൾ ഉറക്കവും പോയി. കാശ് കുറച്ചിറക്കിപ്പോയി. സഹിക്കാതെ രക്ഷയില്ല. രവി സ്വയം സമാധാനിക്കും. അങ്ങനെ കടന്നു പോകുമ്പോഴാണ് രവിക്ക് രാത്രി കൂട്ടായി പുതിയൊരാളെ കിട്ടുന്നത്. ഒരു 60 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ. രാത്രി ഒരു 10:30 ആകുമ്പോൾ വരും. ചിലപ്പോൾ 12-1 മണിയൊക്കെ ആകുമ്പോൾ മടങ്ങിപ്പോകും. ചിലപ്പോൾ ആ ഇരിപ്പ് വെളുപ്പിന് വരെ ഉണ്ടാകും. പേര് മണിയപ്പനെന്നും അവിടെ അടുത്ത് തന്നെയാണ് അയാളുടെ വീടെന്നുമാണ് അയാൾ രവിയോട് പറഞ്ഞത്. എന്നാൽ കെട്ടുവാങ്ങിയതിന് ശേഷം രവി പലപ്പോഴും അവിടേക്ക് വരാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരാളെ അവിടെ കണ്ടതായി രവി ഓർക്കുന്നില്ല. രാത്രി ഒരാളെ കൂട്ടിന് കിട്ടിയ സന്തോഷത്തിൽ രവി അതിനെക്കുറിച്ച് അധികമൊന്നും ചിന്തിക്കാൻ പോയില്ല. മണിയപ്പൻ വന്നിരുന്നു കഴിഞ്ഞാൽ രവിക്ക് പിന്നെ നേരം പോകുന്നതറിയില്ല. എന്തെങ്കിലുമൊക്കെ ഒരുപാടിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ സംസാരിക്കുന്നതിനിടയിലാണ് ഒരു ദിവസം നാളെ നീ ഒന്ന് സൂക്ഷിച്ചോ എന്ന് മണിയപ്പൻ പറയുന്നത്. രവി അത് ചിരിച്ചു തള്ളി. എന്നാൽ പിറ്റേ ദിവസം പശുത്തോഴത്തിൽ വെച്ച് തെന്നി ഒരു ഒന്നാന്തരം വീഴ്ചയായിരുന്നു രവി വീണത്. രണ്ടു ദിവസം വീട്ടിൽ തന്നെ അനങ്ങാതെ ഇരിപ്പായിരുന്നു. ആ സമയങ്ങളിൽ എല്ലാം രവിയുടെ ഉള്ളിൽ കൂടുതലും കടന്നു വന്നത് മണിയപ്പൻ്റെ ചിന്തകളാണ്. അങ്ങേര് പറഞ്ഞതുപോലെ തന്നെ നടന്നല്ലോ. വല്ല കരിനാക്കുമായിരിക്കും. അങ്ങനെ രണ്ടു ദിവസത്തെ വിശ്രമത്തിന് ശേഷം രവി വീണ്ടും അന്ന് രാത്രി കെട്ടിന് കാവലിരിക്കാൻ പോയി. അന്ന് കുറച്ച് വൈകി 11 മണി കഴിഞ്ഞപ്പോഴാണ് മണിയപ്പൻ വരുന്നത്. ഒരു ചെറുചിരിയോടെ രവിയോട് പറഞ്ഞു, ഞാൻ പറഞ്ഞതുപോലെ നടന്നില്ലേ? അങ്ങനെ നല്ലതും ചീത്തതുമായി മണിയപ്പൻ പല പ്രവചനങ്ങളും നടത്താൻ തുടങ്ങി. ഒരു മാറ്റവും വരാതെ മണിയപ്പൻ പറയുന്ന കാര്യങ്ങൾ അതേപടി നടക്കാൻ തുടങ്ങി. മണിയപ്പൻ്റെ ഈ പ്രവചനങ്ങളെല്ലാം രവിയെ വല്ലാതെ അതിശയിപ്പിച്ചു. പിന്നീട് കെട്ടിന് രവി കാവലിരിക്കാൻ പോകുന്നത് തന്നെ മണിയപ്പൻ്റെ ഭാവി പ്രവചനങ്ങൾ കേൾക്കാൻ വേണ്ടിയായി. അങ്ങനെ രവിയും മണിയപ്പനും അടുത്ത സുഹൃത്തുക്കളെ പോലെയായി. മണിയപ്പൻ്റെ പ്രവചനങ്ങളിലൊന്നായിരുന്നു രവിയുടെ വിവാഹം അടുത്തു തന്നെ നടക്കുമെന്ന്. അതും മണിയപ്പൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അവിടെ അടുത്തുള്ള ഒരു പെണ്ണുമായി രവിയുടെ വിവാഹം ഉറപ്പിച്ചു. രവിയുടെ അച്ഛൻ മരിച്ചിട്ട് 7 വർഷത്തിന് മുകളിലായി. രവിക്ക് ഒരു പെങ്ങളുണ്ട്. അവളുടെ കല്യാണം കഴിഞ്ഞതാണ്. അമ്മയും രവിയും മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. വിവാഹനിശ്ചയത്തോടനുബന്ധിച്ച് പെങ്ങളും അളിയനും അവരുടെ കുഞ്ഞും വീട്ടിലുണ്ട്. പെങ്ങളുടെ മകൾ അഭിരാമി, അവൾക്ക് 2 വയസ്സാണ്. അങ്ങനെ വിവാഹനിശ്ചയമടുത്തപ്പോൾ കെട്ടിൽ രാത്രി പോകുന്നത് രവി 2 ദിവസത്തേക്ക് ഒഴിവാക്കി. വിവാഹനിശ്ചയം കഴിഞ്ഞ് കൂട്ടുകാരും മറ്റു ബന്ധുക്കളുമെല്ലാം പോയി. രവിയും കുടുംബത്തിലെ മറ്റംഗങ്ങളും സംസാരത്തിൽ മുഴുകിയിരിക്കുകയാണ്. അഭിരാമി അവിടുത്തെ ഓരോ മുറികളിലും ഓടി നടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ ഹാളിൽ വട്ടം ചുറ്റിയിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ കണ്ട് പേടിച്ച് ഓടി വന്ന് കാലുതട്ടി അഭിരാമി അവരുടെ കൺമുന്നിലേക്ക് വീണു. എല്ലാവരും ആകെ ഒന്ന് ഭയന്നു. ഭാഗ്യത്തിന് വീഴ്ചയിൽ അവൾക്ക് കാര്യമായൊന്നും പറ്റിയിരുന്നില്ല. 2 വയസ്സുള്ളുവെങ്കിലും അത്യാവശ്യം കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവൾ സംസാരിക്കുമായിരുന്നു. അവൾ ഒരു കൈ മുറിയിലേക്ക് ചൂണ്ടിക്കാണിച്ച് അവിടെ ആരോ ഉണ്ടെന്ന് പറയുകയായിരുന്നു. രവി വേഗം ആ മുറിക്കകത്തേക്ക് ചെന്ന് നോക്കി. അവിടെ ആരുമില്ല. ഇതിനോട് കൂട്ടിച്ചേർത്തെന്ന വണ്ണം രവിയുടെ അമ്മ ചില കാര്യങ്ങൾ പറഞ്ഞു. 2 ദിവസമായി രാത്രി വീടിനകത്ത് മറ്റാരുടെയോ സാന്നിധ്യം പോലെ രവിയുടെ അമ്മയ്ക്ക് തോന്നിയിരുന്നു. രവിയുടെ അമ്മ വെളുപ്പിനെ എഴുന്നേൽക്കും. എഴുന്നേൽക്കുന്ന സമയത്ത് വീടിനകത്ത് നിന്നും ഒരു നിഴൽ രൂപം പുറത്തേക്കിറങ്ങി പോകുന്നത്
രണ്ടു ദിവസങ്ങളായി രവിയുടെ അമ്മ കണ്ടിരുന്നു അത്രേ. രവിയും മനസ്സിൽ ചിന്തിച്ചു, രണ്ടു ദിവസമായി രാത്രിയിൽ പട്ടിയുടെ വല്ലാത്ത കുരയാണ്. അതോടെ കാര്യങ്ങളെല്ലാം പ്രവചിക്കുന്ന മണിയപ്പനെ പിറ്റേന്ന് രാത്രി ചെന്ന് കാണാൻ രവി തീരുമാനിച്ചു. കെട്ടിലെത്തി രാത്രി ഒരു 10:30 ആയപ്പോഴേക്കും മണിയപ്പൻ അവിടെ എത്തി. വീട്ടിൽ സംഭവിച്ചതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മണിയപ്പനോട് തിരക്കാൻ തുടങ്ങിയത് ദേ വരുന്നു കൂട്ടുകാരുടെ ഒരു പട, കയ്യിൽ ഒരു കുപ്പിയുമുണ്ട്. രവി കെട്ടിലേക്ക് പോകുന്നത് അറിഞ്ഞുകൊണ്ടുള്ള വരവാണ്. അത് സ്നേഹം കൊണ്ടുള്ള വരവല്ല, വെള്ളമടിക്കാൻ മറ്റ് സ്ഥലങ്ങളൊന്നും കിട്ടാഞ്ഞിട്ട് വന്നതായിരിക്കും. ഇന്ന് രാത്രി 2 എണ്ണം അടിക്കാമെന്ന് അവർ രവിയോട് പറഞ്ഞു. ഏയ്, എനിക്ക് വേണ്ട, വേണമെങ്കിൽ 2 എണ്ണം ഈ മണിയപ്പന് കൊടുക്ക്. രവി കൈ പിന്നിൽ നിൽക്കുന്ന മണിയപ്പന് നേരെ ചൂണ്ടി. രവിയുടെ കൂട്ടുകാരെല്ലാം അന്തം വിട്ട് നിൽക്കുകയാണ്. ഏത് മണിയപ്പന്റെ കാര്യമാ നീ പറയുന്നത്? രവി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിൽ മണിയപ്പനില്ല. രവി വിറച്ചു നിന്നുപോയി. മദ്യപിക്കാനൊന്നും നിൽക്കാതെ രവി ഉൾപ്പെടെ എല്ലാവരും അപ്പോൾ തന്നെ സ്ഥലം വിട്ടു. പിറ്റേ ദിവസം അവിടുത്തെ പരിസരവാസികളോട് തിരക്കിയപ്പോഴാണ് അറിയുന്നത് അവിടെയുണ്ടായിരുന്ന മണിയപ്പൻ എന്നു പേരുള്ള ഒരാൾ 8 വർഷം മുമ്പ് മരിച്ചതാണത്രേ. അതറിഞ്ഞതോടെ ഏകദേശം കാര്യങ്ങളൊക്കെ രവിക്ക് മനസ്സിലായി. 1-2 ദിവസം രവിയുടെ വീട്ടിൽ ആ നിഴൽ രൂപത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ചില പൂജാകർമ്മങ്ങളൊക്കെ നടത്തി പിന്നാലെ കൂടിയ മണിയപ്പന്റെ സാന്നിധ്യം രവി ഒഴിപ്പിച്ചു. ഇനി എത്ര നഷ്ടം വന്നാലും ആ കെട്ടിലേക്ക് പോകില്ലെന്ന് രവി തീരുമാനിച്ചു.